ഈശ്വമിശ്ക്ക് ശുതിയായിരിക്കട്ടെ തനാക്ക് മർക്കൂസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യേശുനാഥൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്ന് തീരുമാനമെടുക്കുന്നത് പോലെയൊരു സുവിശേഷമാവാണ് നമ്മൾ വായിച്ച് കിട്ടുന്നത് കേൾക്കുന്നത് ഈ ഭാഗത്ത് അതായത് യോഹന്നാറിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നൊരു വസ്തുതയുണ്ട് അവിടെ അത്ഭുതങ്ങൾ എന്ന പേരിന് പകരം അടയാളങ്ങൾ എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് അപ്പോൾ അടയാളങ്ങളിലൂടെ ദൈവം പലതും പഠിപ്പിക്കാനും പലതും പങ്കുവയ്ക്കാനും ശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ ഓരോ അത്ഭുതങ്ങളെയും യോഹനാൻ സുവിശേഷകൻ എഴുതി ചേർത്തിരിക്കുന്നത് അവിടെ ഒരു ഭാഗം കഴിയുമ്പോൾ ഇനി ഞാൻ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് അങ്ങോട്ട് നമ്മൾ അത്ഭുതങ്ങൾ പ്രത്യേകിച്ചൊന്നും കാണുന്നുമില്ല അതാണ് പ്രത്യേകത നമ്മൾ മത്തായുടെ സുവിശേഷത്തിലും ഇതേ ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും ഈ ഭാഗം വായിക്കുമ്പോൾ അവിടെയുള്ളൊരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി ഫരിസേര് സ്വർഗത്തിൽ നിന്നും ഒരു അടയാളം ആവശ്യപ്പെട്ടു അങ്ങനെയാണ് എട്ടാമത് ഞാൻ പതിനൊന്നാം വാക്യം പറഞ്ഞു വയ്ക്കുന്നത് ഇവിടെ പരീക്ഷിക്കാൻ വേണ്ടി എന്നതു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പേരാറ്റ്സോ എന്ന് പറയപ്പെടുന്ന പദമാണ് പേരാറ്റ്സോ എന്ന് പറയപ്പെടുന്ന പദത്തിൻ്റെ പ്രത്യേകത മർക്കൂസിന് തന്നെ സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ വാക്യത്തിൽ സാത്താൻ മരുഭൂമിയിൽ വെച്ച് യേശുവിനെ പരീക്ഷിച്ചു എന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം അതാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ആ പദമാണ് പേരാറ്റ്സോ സാത്താൻ പരീക്ഷിച്ചു എന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്കാണ് ഇവിടെ പരിസേര് പരീക്ഷിച്ചു എന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പരിസേര് ചെയ്തത് പരിസരിൽ ഈശോയോട് വന്ന് വലിയ അത്യാവശ്യമൊന്നുമില്ലാത്ത അവർക്ക് എന്തെങ്കിലും അനുഗ്രഹം എന്ന രീതിയിലുള്ളതല്ല ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു അത്ഭുതം ചോദിക്കുന്നു അതിനെയാണ് പേരാട്സോ എന്ന വാക്കുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് അത് സാത്താൻ്റെ പരീക്ഷയാണ് നമ്മൾ ഓർക്കുക പലപ്പോഴും ഈ കോവിഡ് പശ്ചാത്തലത്തിൽ പലരും ചോദിക്കുന്നുണ്ട് ദൈവം എവിടെയാണ് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിച്ചുകൂടെ ഈ കോവിഡ് രോഗം ദൈവത്തിന് മാറ്റിക്കൂടെ ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിന് സമാനമായ ചോദ്യങ്ങൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സാഹചര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതായത് ദൈവത്തിന് ഇതിൽ ഇടപെട്ടുകൂടെ ദൈവത്തിന് ചെയ്തുകൂടെ ഇങ്ങനെ ദുഷ്ടന്മാരെ വളർത്തുന്നു എന്താണ് ദൈവം ഈ ഇത്തരത്തിലുള്ള സഹനങ്ങൾ നൽകുന്നത് ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ദൈവത്തെ പരീക്ഷിക്കുന്ന അത്ഭുതങ്ങൾ എന്തിയെ ദൈവം എന്താണ് അത്ഭുതം പ്രവർത്തിക്കാത്തത് എന്ന് ചോദിക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട് ഒരു പക്ഷേ നമ്മളും അപ്രകാരമുള്ള ചോദ്യങ്ങൾ അറിയാതെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചോദിച്ചു പോയിട്ടുണ്ട് അങ്ങനെയെങ്കിലും നമുക്ക് മാപ്പ് വയ്ക്കാം കാരണം ആ ചോദ്യങ്ങളെ ക്രിസ്തുനാഥൻ സാത്താൻ്റെ പരീക്ഷണങ്ങളുടെ ഗണത്തിലാണ് പെടുത്തുന്നത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് മർക്കോസ് സുവിശേഷങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചിട്ട് ഈ ഇതേ വാക്കുകൊണ്ട് തന്നെ സാത്താൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെ അടയാളങ്ങൾ ചോദിച്ച പരിസേരെ സൂചിപ്പിക്കാൻ വേണ്ടിയും ഉപയോഗിച്ചിരിക്കുന്നു എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് ഒരു പരീക്ഷണമാണ് നമ്മൾ ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില സഹനങ്ങൾ ചില ദുഃഖങ്ങൾ അതൊക്കെ അനിവാര്യമാണ് അത് അത്യാവശ്യമാണ് എന്ന ദൈവം കാണുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിരിക്കുന്നത് എങ്കിലും മാനുഷികമായ വേദനകളും സഹനങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴത്തേക്കും ആ വേദനകളിലായിരുന്നു കൊണ്ട് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാനാണ് സാധിക്കും ഈ വേദന കുറച്ച് തരാൻ ഈ രോഗം മാറ്റി മാറ്റിത്തരാനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില ദൈവത്തെ പരീക്ഷിക്കുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ഉദാഹരണത്തിന് ഒരു കുട്ടി ഒന്നും പഠിച്ചിട്ടില്ല പഠിക്കാത്ത ഒരു കുട്ടി പരീക്ഷ എഴുതാൻ പോരുന്നിട്ട് ദൈവമേ എന്നെ ജയിപ്പിക്കണമേ അല്ലെങ്കിൽ നല്ല മാർക്കോടുകൂടി ജയിപ്പിക്കണമേ എന്നവൻ പ്രാർത്ഥിച്ചാൽ അത് ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ് നമ്മൾ സത്യസന്ധമായിട്ടൊരു തൊഴിൽ ചെയ്ത് സമ്പത്ത് സ്വരുക്കൂട്ടുന്നതിന് പകരം ഒരുപാട് സത്യസന്ധത ഇല്ലാത്ത വഴികളിലൂടെ അഴിമതിയുടെ വഴികളിലൂടെ അല്ലെങ്കിൽ കള്ളം കള്ളങ്ങൾ നിറഞ്ഞ വഴികളിലൂടെ സമ്പത്ത് സ്വരുക്കൂട്ടാനായിട്ട് ശ്രമിച്ച് എന്നിട്ട് അതിനോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകൂടി ചെയ്യുകയാണ് ദൈവമേ എൻ്റെ ഈ തൊഴിൽ മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തെ പരീക്ഷിക്കുകയാണ് അപ്പം അത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മൾ ഉയർത്തിയിട്ടുണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അടയാളങ്ങൾ കാണിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉയർത്തുന്ന പല യാചനകളും പ്രാർത്ഥനകളും പരീക്ഷകളാണ് നമ്മുടെ പ്രാർത്ഥനകൾ ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ളതായി മാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്തു നോക്കാം നമുക്ക് ഓരോ പ്രാർത്ഥനയും ദൈവ തിരുസന്നിധിയിൽ നമ്മൾ ഉയർത്തുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥനയിൽ ഞാൻ ആവശ്യപ്പെടാൻ പോകുന്ന ഈ പ്രത്യേക നിയോഗം എനിക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണോ അല്ലെങ്കിൽ അത് ന്യായമായൊരു കാര്യമാണോ അല്ലെങ്കിൽ അതെനിക്ക് അവകാശപ്പെട്ടൊരു കാര്യമാണോ ഇതൊന്ന് ആത്മശോധന ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക മറിച്ച് ന്യായമല്ലാത്തതും എനിക്ക് അവകാശപ്പെടാത്തതും അത്യാവശ്യമല്ലാത്തതുമൊക്കെയായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന സമർപ്പിച്ചിട്ട് ഇതൊക്കെ നടത്തി തരണമേ എന്ന് ദൈവത്തോട് മുറവിളി കൂട്ടുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി ചില നേർച്ച കാഴ്ചകൾ നേരുന്നു ഇതൊക്കെ ദൈവത്തെ പരീക്ഷിക്കാനുള്ള രീതികളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇത് അതാണ് പരിസ്ഥീർ ഇവിടെ ചെയ്യുന്നത് ആ പരിസേൽ ചെയ്യുന്ന ഈ അനാവശ്യമായ അവകാശമില്ല അവകാശപ്പെടാൻ യോഗ്യതയില്ലാത്ത അവകാശപ്പെടാൻ ഒട്ടും കാരണമില്ലാത്ത ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി ദൈവത്തോട് ആവശ്യപ്പെടുമ്പോൾ അത് ദൈവത്തെ പരീക്ഷിക്കുന്നു എന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് നമ്മൾ സുവിശേഷകൻ മാർക്കോസ് വ്യക്തമായിട്ടും ആ സാത്താൻ്റെ പരീക്ഷയുടെ വാക്കുകൊണ്ട് ഈ യാചന അല്ലെങ്കിൽ അത്ഭുതം നടത്തിത്തരണമേ എന്ന് പറയുന്ന യാചനയെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പേരാൻസോ നമുക്ക് ഈ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ കുറിച്ച് വയ്ക്കാം ഒരു പ്രാർത്ഥനയും ദൈവത്തെ പരീക്ഷിക്കുന്നതായി മാറരുത് നമ്മളുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ചും നമ്മളുടെ ജീവിത അന്തസ്സിനെക്കുറിച്ചും ഒക്കെ കൃത്യമായും ബോധ്യമുണ്ടായിരുന്നിട്ട് അവകാശപ്പെട്ടതാണോ അത്യാവശ്യപ്പെട്ടതാണോ ന്യായമായതാണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം ഓരോ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവത്തിൻ്റെ ദിനം നമുക്ക് സമർപ്പിക്കാൻ ശ്രമിക്കാം പ്രാർത്ഥന കൊണ്ട് ദൈവത്തെ പരീക്ഷിക്കാതിരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ